ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ സീരീസ് മാനിയാക്. ഡൂമും ഡോങ്കിങ്ങും പരസ്പരം ആരാണെന്ന് ചോദിക്കുന്ന സീനിലാണ് എപ്പിസോഡ് 12 നിർത്തിയത്. ഡൂം ഡൂമിനെ പറ്റി ഇൻട്രൊഡക്ഷൻ അവൾക്ക് കൊടുത്തില്ലേ? അതുപോലെ അവളെപ്പറ്റി ഡൂമിനോടും പറയാൻ ഡൂം ആവശ്യപ്പെടുന്നു. അപ്പോൾ അവളെ അന്വേഷിച്ച് അവളുടെ ആൻറ്റി വരുന്നു. ഡൂമിനെ ലിഫ്റ്റിലോട്ട് കയറ്റിയിട്ട് ചുമ്മാ ഒരു ഫ്ലോർ നമ്പർ ഡോങ്കിങ് ഞെക്കുന്നു. ഡൂം പക്ഷേ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഡൂം അവളെ കൊണ്ടുപോകുന്നത്. ഹ്യൂക്യുവും ജിയുക്കും വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നല്ലോ. ഹ്യൂക്യു ജിയുക്കിനോട് അന്ന് നാജിനെ കിസ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഭയങ്കര കൂളായിട്ട് ജിയുക്ക് യെസ് പറഞ്ഞു. അതെന്തിനായിരുന്നു എന്ന് ഹ്യൂക്യു ചോദിച്ചു. അന്ന് അവൻ കിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നാജിനെ ഇന്നും വന്ന് അവിടെ ഇരുന്ന് കരഞ്ഞേനെ എന്ന് ജിയുക്ക് മറുപടി പറഞ്ഞു. കിസ് കൊടുത്തപ്പോൾ തന്നെപ്പറ്റി ഓർത്തില്ലേ എന്ന സങ്കടത്തോടുകൂടി ഹ്യൂക്യു അവനോട് ചോദിച്ചു. നിന്നെപ്പറ്റി മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന ചുരുക്കം ആളുകളിൽ ഒരാളാണ് നീ. ഇത്രയും കാലം ഇത് തുറന്നു പറയാഞ്ഞിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല എന്ന് ജിയുക്ക് പറഞ്ഞു. ജിയുക്ക് പറഞ്ഞത് കേട്ടിട്ട് ഇന്ന് താൻ കഫയിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത്, ജിയുക്കിൻ്റെ കൂടെ ഇന്ന് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഹ്യൂക്യു പോകുന്നു. പാർക്കിംഗ് ഏരിയയിൽ വെച്ച് തൻ്റെ കാറിൽ ഡോങ്കിങ്ങിനെ കയറ്റി കഫയിലേക്ക് പോയി സംസാരിക്കാനുള്ള പ്ലാനിലാണ് ഡൂം. കഫയിൽ വെച്ച് ഗോഡസിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്നൊക്കെ ഡൂം ചോദിക്കുന്നു. ഇന്ന് മോർണിംഗ് ജ്യൂസിൻ്റെ ബോട്ടിൽ ക്യാപ്പ് ഓപ്പൺ ആക്കി കൊടുക്കുന്നതിനെ പറ്റിയും റൂഫ് ടോപ്പിൻ്റെ കാര്യവുമാണ് ഡോങ്കിങ് പറഞ്ഞത്. വേറെന്തെങ്കിലും നടന്നോ എന്ന് കുത്തി കുത്തി ഡൂം ചോദിക്കുന്നു. പക്ഷേ ഡോങ്കിങ്ങിന് ഒന്നും ഓർമ്മയേ ഇല്ലായിരുന്നു. ലിഫ്റ്റിൽ വെച്ച് പെട്ടെന്ന് കരയാൻ പോയ കാര്യവും ഒരാളെ ഫോൺ വിളിക്കാൻ പോയ കാര്യവും അവൾ ഡൂമിനോട് പറയുന്നു. ഡൂം അവളോട് വീണ്ടും അയാളെ ഫോൺ വിളിക്കാൻ പറയുന്നു. പക്ഷേ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതെന്തായാലും ഞാനല്ല എന്ന് പറഞ്ഞ് ഡൂം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഡൂം തൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നു. അതിൽ രണ്ട് മിസ് കോൾസും പിന്നെ അന്ന് ഡോങ്കിങ്ങിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴുള്ള പിക്ചർ വാൾപേപ്പർ ആക്കിയിരിക്കുന്നതും കാണുന്നു. ഇത് നിങ്ങൾ ചെയ്തതാണല്ലേ എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് ഗോഡസിന്റെ അടുത്തേക്ക് ഡൂം പോകുന്നു. പിറ്റേ ദിവസം കഫേയിലെത്തിയ സൊൻക്യുങ് കാണുന്നത് അവിടെ കിടന്നുറങ്ങുന്ന ഹ്യൂക്യുവിനെയാണ്. ജിയുക്കുമായി വഴക്കിട്ടോ എന്ന് സൊൻക്യുങ് അവനോട് ചോദിക്കുന്നു. ഒന്നും വലിയ കാര്യമായി മിണ്ടാതെ ഹ്യൂക്യു എഴുന്നേറ്റ് പോകുന്നു. തന്റെ ബിസിനസ് പ്രപ്പോസലും കൊണ്ട് അച്ഛനെ കാണാൻ വന്നേക്കുകയാണ് ജിയുക്ക്. ജിയുക്കിന്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ ഹ്യൂക്യുവുമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഫൈറ്റ് ഉണ്ടായി, പക്ഷെ ഞാൻ ജയിച്ചുവെന്ന് ജിയുക്ക് പറഞ്ഞെങ്കിലും നിന്റെ ഫേസ് കണ്ടാൽ തോറ്റ ആളെ പോലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് ഹ്യൂക്യുവിനെയാണ് ഇഷ്ടം. തോറ്റാലും ജയിച്ചാലും അവനൊരു സ്പിരിറ്റ് ഉണ്ട്. നീ ഇത്തവണ ഫൈറ്റ് ചെയ്തത് എന്തെങ്കിലും വേണ്ടിയാണെങ്കിൽ അത് നിനക്ക് കിട്ടട്ടെ. അതുപോലെ ഈ പ്രപ്പോസലും നീ സക്സസ്ഫുൾ ആവട്ടെ എന്ന് അച്ഛൻ പറയുന്നു. ഹോസ്പിറ്റലിൽ ഇരുന്ന് ഗോസ്റ്റ് ഡ്രാമയായ ഹോട്ടൽ ഡെല്ലുണ കാണുകയാണ് ഡോങ്കിങ്. അത് കണ്ടോണ്ട് ആൻറ്റി വരുന്നു. തനിക്ക് ഗോസ്റ്റുകളെ കുറിച്ച് കുറെ പഠിക്കണമെന്ന് ഡോങ്കിങ് ആൻറ്റിയോട് പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ഡോങ്കിങ്ങിനെ എക്സാമിൻ ചെയ്യാനായി ഡോക്ടർ വരുന്നു. അതാരാണെന്നോ? നമ്മുടെ ഡൂം. ഡൂമിന് മറ്റുള്ളവരെല്ലാം അനുസരിക്കുമ്പോൾ ഡോങ്കിങ് മാത്രം എതിർത്ത് സംസാരിക്കുന്നു. അത് ഡിസീസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഡോങ്കിങ്ങിനെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിക്കാനായി ഡൂം പോകുന്നു. ഞാൻ നിന്നെ സേവ് ചെയ്യും എന്ന് അവൻ പറഞ്ഞുകൊണ്ട് സ്കാനിങ്ങിൽ ഫോൺ അലൗഡ് അല്ലെന്നുള്ള രീതിയിൽ അവളുടെ ഫോൺ വാങ്ങിയെടുത്ത് ഡൂം പരിശോധിക്കുന്നു. അവളുടെ ഫോണിന്റെ ഗാലറി മൊത്തം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡൂം. സ്കാൻ കഴിഞ്ഞ ശേഷം അവൾ പറയുന്നതൊന്നും കേൾക്കാതെ അവളുടെ ഫോൺ കൊടുത്തിട്ട് ഡൂം പോകുന്നു. ഡോങ്കിങ് തന്റെ റൂമിൽ തിരിച്ചെത്തുമ്പോൾ അവളെ കാണാനായി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ജിയുക്ക് അടക്കം എല്ലാ ഓഫീസ് കൊളീഗ്സും. ജിയുക്ക് ബിൽഡിംഗ് ഓണറിന്റെ മോനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അവൻ ഡോങ്കിങ്ങിനോട് സുഖമാണോ, ക്യാഷ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കൂ എന്നൊക്കെ പറയുന്നു. ആദ്യമായിട്ടാണ് ജിയുക്ക് ഇങ്ങനെ ഒരാളോട് ചോദിക്കുന്നത്. അവർ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ അവിടേക്ക് നാജിനെ കാണാൻ വരുന്നു. അവൾ ഡോങ്കിങ്ങിന്റെ റൂമിൽ ജിയുക്കിനെ കാണുമ്പോൾ തിരിച്ചു പോകുന്നു. എന്നാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജിയുക്ക് ഡോങ്കിങ്ങിന്റെ റൂമിൽ നിന്നിറങ്ങി നാജിനെ ഫോളോ ചെയ്യുന്നു. അവൾ ജിയുക്കിനോട് താൻ ഹ്യൂക്യുവിന്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്ന കാര്യം പറയുന്നു. എന്നാൽ അവളെ നിരാശയാക്കിക്കൊണ്ട് ജിയുക്ക് അവളോട് പോകാനുള്ള അനുവാദം കൊടുക്കുന്നു. തന്നോടപ്പോൾ ഒരു തുള്ളി പോലും സ്നേഹമില്ലെന്ന് നാജിനെ ചോദിക്കുന്നു. ഇഷ്ടമാണ്, പക്ഷേ ഈ ഫൈറ്റിൽ ഞാൻ വിജയിക്കുമോ എന്ന് നാജിനയോട് ജിയുക്ക് ചോദിക്കുന്നു. എനിക്കറിഞ്ഞൂടാ എന്നാണ് നാജിന പറയുന്നത്. അവളെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് നാജിന പറയുന്നു. എന്നാൽ നിന്നെ വിട്ടുകളയുന്നതാണ് വലിയ മണ്ടത്തരമെന്ന് ജിയുക്ക് പറയുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഡോങ്കിങ് കാണുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഡോങ്കിങ് നാജിനയോട് ചോദിക്കുന്നു. കൂടാതെ ജിയുക്ക് അവളുടെ ഭാഗ്യമാണ്, ആള് പൊളിയാണ് എന്നൊക്കെ ഡോങ്കിങ് അവളോട് പറയുന്നു. ജിയുക്ക് സൂപ്പർ റിച്ച് ആണെന്നും സൂപ്പർ ഫണ്ണി ആണെന്നും അവൾ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനാണ് തനിക്കിപ്പോൾ തോന്നുന്നതെന്ന് നാജിന പറയുന്നു. എന്നാൽ ഞാനും വരണു എന്ന് ഡോങ്കിങ്ങും. അവളുടെ പുറകെ ആ ഡോക്ടർ നടക്കുന്ന കാര്യം അവൾ പറഞ്ഞു. ഹോസ്പിറ്റൽ റൊമാൻസ് അല്ലേ ഇതെന്നും പറഞ്ഞ് നാജിന അവളെ കളിയാക്കുന്നു.
സൊൻകിങ് ഹ്യൂക്യുവിനോട് എങ്ങനെയാണ് കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്ന ഐഡിയ കിട്ടിയത് എന്ന് ചോദിക്കുന്നു. അവൻ അബ്രോഡിലായിരുന്നപ്പോൾ ആക്സിഡന്റ് പറ്റിയ കാര്യവും അതുമൂലം സ്വിമ്മിംഗ് ഉപേക്ഷിക്കേണ്ടി വന്ന കാര്യവും അത് കഴിഞ്ഞ് കുറേ നാൾ അലഞ്ഞുതിരിഞ്ഞ് നടന്ന കാര്യവും പറയുന്നു. എന്നാൽ അതൊന്നുമല്ല റീസൺ, ചുമ്മാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് അവൻ പറഞ്ഞു. ഫസ്റ്റ് ലവനെ വിട്ടിട്ട് അബ്രോഡിൽ പോയ കാര്യം ഓർത്ത് കുറ്റബോധം തോന്നാറുണ്ടോ എന്ന് സൊൻകിങ് ചോദിച്ചു. എന്നാൽ തന്നേക്കാൾ കൂടുതൽ അവൾക്ക് തോന്നുന്നുണ്ടാവും, കാരണം ഞാൻ എപ്പോഴും ഓടി ഒളിക്കുകയായിരുന്നുവെന്ന് ഹ്യൂക്യു പറഞ്ഞു. ഇനി ഓടി ഒളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് കോഫി ബീൻസ് സോർട്ട് ചെയ്ത് വെക്കാനായി സൊൻകിങ് സ്റ്റോർ റൂമിലോട്ട് പോകുന്നു. ഈ സമയത്ത് ഹ്യൂക്യു നാജിനയെ വിളിച്ച് ഡ്രിങ്ക്സ് കഴിക്കാൻ പോകാമെന്ന് പറയുന്നു. എന്നാൽ ഓൾറെഡി നാജിന കഫേയിലെത്തിയിരുന്നു. അവൾ പോകാമെന്ന് പറയുന്നു. ഇവർ സംസാരിക്കുന്നതും കണ്ടുകൊണ്ടാണ് സൊൻകിങ് വരുന്നത്. അവനും നാജിനയും പരസ്പരം കാണുമ്പോൾ സർപ്രൈസ് ആകുന്നു. ഹ്യൂക്യു പോയ ടൈമിൽ എന്റെ ബോസിനെയാണോ കൊല്ലണമെന്ന് ആഗ്രഹിച്ചത് എന്ന് സൊൻകിങ് ചോദിക്കുന്നു. യെസ് പറഞ്ഞിട്ട് നാജിനയും ഹ്യൂക്യുവും പുറത്തു പോകുന്നു. അവർ സോജു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാജിന തന്റെ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നെന്ന് പറയുന്നു. അവൾ എല്ലാ വർഷവും ഹ്യൂക്യു വരുമെന്ന് വിചാരിച്ച് റിയൂണിയന് പോകുമായിരുന്നു. പക്ഷേ അത് അവളെ കൂടുതൽ നിരാശയാക്കിയിരുന്നു. പിന്നെ ഹ്യൂക്യുവിന്റെ ഫ്ലാറ്റിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ നെയ്ബർഹുഡിലൂടെ ഹ്യൂക്യു വന്നു എന്ന വിശ്വാസത്തിൽ കറങ്ങി നടക്കുമായിരുന്നു. കൂടാതെ അവിടുത്തെ സബ്വേ പോയി മിക്ക ദിവസവും വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് കേട്ടിട്ട് സ്വയം പഴിക്കരുതെന്ന് നാജിന ഹ്യൂക്യുവിനോട് പറയുന്നു. കൂടാതെ നമ്മുടെ റിലേഷൻ കുറെ നാൾ മുമ്പ് അവസാനിച്ചതാണെന്നും അവൾ പറയുന്നു. എന്നാൽ ഞാനൊരു സ്വിമ്മറാണ്, അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ തനിക്ക് ഈസിയാണെന്ന് ഹ്യൂക്യു പറയുന്നു. ജിയുക്കിനെ കിസ് ചെയ്ത കാര്യം നാജിന പറയുന്നു. അത് തനിക്കറിയാം, എന്നാൽ തനിക്കതൊരു പ്രശ്നമല്ലെന്നാണ് ഹ്യൂക്യു പറയുന്നത്. പക്ഷേ എനിക്കതൊരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞുകൊണ്ട് നാജിന അവിടെ നിന്ന് കരഞ്ഞോണ്ട് എണീറ്റ് പോകുന്നു. പോകുന്ന വഴി മൊത്തം കരഞ്ഞോണ്ട് നടക്കുകയാണ് നാജിന. പെട്ടെന്ന് അവൾ വീഴാൻ പോകുന്നു. അപ്പോൾ ജിയുക്ക് വന്നവളെ പിടിക്കുന്നു. എന്തിനാ വന്നത് എന്നൊക്കെ നാജിന ചോദിക്കുമ്പോൾ അറിയില്ല എന്ന ഉത്തരമാണ് ജിയുക്ക് നൽകിയത്. നാജിനയെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ജിയുക്ക് പറയുന്നു. ഇത് കേട്ടപ്പോൾ നാജിന അവനെ കിസ് ചെയ്യുന്നു. കിസ് കഴിഞ്ഞ ഉടനെ തന്നെ ആള് ഓഫ് ആകുകയും ചെയ്യുന്നു. നാജിനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയാണ് ജിയുക്ക്. പക്ഷേ ജിയുക്ക് തന്റെ കൂടെയുണ്ടെന്ന് ഓർക്കാതെ നാജിന തന്റെ കോട്ടും ഷൂസും ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് സോഫയിൽ പോയി കിടന്നുറങ്ങുന്നു. ജിയുക്ക് അവൾക്ക് അവിടെ കണ്ട ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിക്കുന്നു. എന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവളെ നോക്കി, ഈ നീ കുടിച്ചിട്ട് മിസ്റ്റേക്ക് വരുത്തുന്നത് ഞാൻ കൂടെ ഉള്ളപ്പോഴാകട്ടെ എന്ന് ജിയുക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. രാവിലെ ഉറക്കമെഴുന്നേറ്റ് വരുന്ന നാജിന ഇന്നലെ ജിയുക്കിനെ കിസ് ചെയ്ത കാര്യം ഓർക്കുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോക്ടറിന്റെ റൂമിലാണ് ആന്റി സൂജിയും ഡോങ്ക്യുങ്ങും. അവളുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഇനി മുടി ഒഴിയുന്ന കാര്യം ഡോക്ടർ സൂചിപ്പിക്കുന്നു. അത് കേട്ടപ്പോൾ രണ്ടുപേരും ഷോക്കാകുന്നു. റൂമിലെത്തിയ ശേഷം മുടി പോയാലും ഡോങ്ക്യുങ്ങിനെ കാണാൻ അടിപൊളിയായിരിക്കും, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം മുടി പെട്ടെന്ന് വളരുന്ന ഷാമ്പു ഉണ്ട്, അത് ഉപയോഗിക്കാം എന്നൊക്കെ സൂജ പറയുന്നു. വേണമെങ്കിൽ ഞാനും സൊൻകിങ്ങും മുട്ടയടിക്കാം എന്നും കൂടെ സൂജ പറഞ്ഞു. അത് വേണ്ട എന്ന് പറഞ്ഞ് ഡോങ്ക്യുങ് ആന്റിയെ പറഞ്ഞുവിടുന്നു. ആന്റിയുടെ വാക്കുകൾ കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ആന്റി കരച്ചിലടക്കി പിടിച്ചാണ് സംസാരിക്കുന്നതെന്ന്. ഡോങ്ക്യുങ്ങിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ആന്റി ഒറ്റ കരച്ചിലാണ്. അകത്തുള്ള ഡോങ്ക്യുങ്ങിന്റെ അവസ്ഥയും മോശമല്ല. എന്തോ തീരുമാനിച്ച പോലെ ഡോങ്ക്യുങ് തന്റെ കോട്ടിട്ടുകൊണ്ട് ഒരു ഹെയർ സലൂണിലോട്ട് പോകുന്നു. അവിടെ ഫ്രെയിമിൽ വച്ചിരിക്കുന്ന ഒരു പിക് ചൂണ്ടിക്കാണിച്ച് ഹെയർ അതുപോലെ ആക്കണം എന്ന് ഡോങ്ക്യുങ് പറയുന്നു. ആ ബ്യൂട്ടീഷ്യൻ അതുപോലെ ഹെയർ കട്ട് ചെയ്തു കൊടുക്കുന്നു. ഹെയർ അടിപൊളിയാക്കിയ ഡോങ്ക്യുങ്ങിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവളുടെ കുറെ പിക്സ് അവരെടുക്കുന്നു ഡിസ്പ്ലേയിൽ വെക്കാനായിട്ട്. ആദ്യം ഡോങ്ക്യുങ് ഹോസ്പിറ്റൽ ഗൗണിൽ ഷോപ്പിലേക്ക് കയറി വന്നപ്പോൾ ബ്യൂട്ടീഷ്യൻ വിചാരിച്ചത് മറ്റ് പേഷ്യൻസിനെ പോലെ ഹെയർ ഷേവ് ചെയ്യാനായിരിക്കും വന്നത് എന്നാണ്. പക്ഷേ ഹെയർ സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയാണെന്ന് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി എന്ന് പറയുന്നു. ഉടനെ തന്നെ ഡോങ്ക്യുങ് അവരോട് ഹെയർ മൊത്തം ഷേവ് ചെയ്ത് കളയാൻ പറയുന്നു. അത് കേട്ടപ്പോൾ അവരാകെ ഷോക്കാകുന്നു. ഡോങ്ക്യുങ്ങിന് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അവർ ഹെയർ കട്ട് ചെയ്യാനായി പോകുന്നു. പെട്ടെന്ന് ഡോങ്ക്യുങ്ങിന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു. അത് അവൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തല ഇറങ്ങുന്നു. പക്ഷേ ഡൂം അവിടേക്ക് വന്ന് അവളെ പിടിക്കുന്നു. ഡൂം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അവൾക്ക് വേണ്ടി കാവലിരിക്കുകയും ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അവളൊരു സ്വപ്നം കാണുന്നു. അവളുടെ ഫ്യൂണറലാണ് അവൾ കാണുന്നത്. ഫ്യൂണറൽ ഹാളിൽ ഡൂം ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അവനെ സമാധാനിപ്പിക്കാനായി ഡോങ്ക്യുങ് പോകുന്നുണ്ടെങ്കിലും അവളും കൂടെ ഇരുന്ന് കരയുന്നു. സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്ന അവൾ അടുത്തിരിക്കുന്ന ഡൂമിനെ കാണുന്നു. ഡൂമിനോട് അവൾ സോറി പറയുന്നുണ്ട്. അവളോടൊന്നും മിണ്ടാതെ ഡൂം അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. പക്ഷേ അവന് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കാനായി അവൻ ഗോഡസിനെ കാണാൻ പോകുന്നു. പക്ഷേ അവിടെ ഗോഡസും ഉണ്ടായിരുന്നില്ല, അവളുടെ പ്ലാൻസും ഉണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ഡോങ്ക്യുങ് കണ്ണു തുറക്കുമ്പോൾ അവൾ ഡൂമിന്റെ വീട്ടിലാണ്. ഡൂം അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതല്ലോ, ഡൂം അവളുടെ സ്വപ്നത്തിൽ കയറിക്കൂടിയതാണ്. ആദ്യമായിട്ട് അവൾ ഡൂമിന്റെ വീട് കണ്ട അവസ്ഥയാണ് ഇപ്പോഴും ഡോങ്ക്യുങ്ങിനുള്ളത്. അവൾ നേരത്തെ കണ്ട സ്വപ്നത്തെ പറ്റി പറയുന്നു.
അവന്റെ ഫ്യൂണറലിന് ഡൂം കിടന്ന് കരഞ്ഞ കാര്യം. പക്ഷേ ഡൂം പറഞ്ഞു അവൻ ഫുഡ് കഴിക്കാറില്ല, ഉറങ്ങാറില്ല, കരയാറില്ല, എന്തിന് ചിരിക്കാറ് കൂടിയില്ലെന്ന്. ഡോങ്ക്യുങ്ങിനെ അവിടെ നിർത്തിയിട്ട് ഡൂം വാത തുറന്ന് തന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ഡോങ്ക്യുങ്ങിന് ബീച്ച് പോലെ ഡൂമിന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ്. ആ സ്ഥലത്തേക്ക് ഡോങ്ക്യുങ്ങും ഡൂമിനെ ഫോളോ ചെയ്യുന്നു. ആ പ്ലേസിൽ ഒരു തരി പോലും ജീവന്റെ അംശമില്ല. എല്ലാ പ്ലാന്റ്സും കരിഞ്ഞുണങ്ങി, ഒരനക്കം പോലും ഇല്ലാത്ത സ്ഥലം. ഈ പ്ലേസിലോട്ട് പണ്ട് ഡോങ്ക്യുങ്ങിന് ഡൂം കൊണ്ടുവന്നിട്ടുണ്ട് അവന്റെ ഇൻട്രോ സീനായിട്ട്. പെട്ടെന്ന് അത് ഡൂമിന് ഓർമ്മ വരുന്നു. അവൻ ഡോങ്ക്യുങ്ങിനോട് ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഡോങ്ക്യുങ്ങിനൊന്നും ഓർമ്മയില്ലല്ലോ. അവൾ ഇല്ലാന്ന് പറയുന്നു. അവളിങ്ങനെ ഓരോന്നോരോന്ന് സംസാരിക്കുമ്പോൾ ഡൂമിന് പാസ്റ്റ് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നു. അവൻ പെട്ടെന്ന് പോയി ഡോങ്ക്യുങ്ങിനെ കിസ് ചെയ്യുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പോയ സ്ഥലങ്ങളൊക്കെ മിന്നിമറിയുന്നു. കിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോങ്ക്യുങ്ങിന് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. അന്ന് ഗോഡസുമായിട്ടുണ്ടാക്കിയ കോൺട്രാക്റ്റാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ അങ്ങനെ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് അവൾ പുറത്തു വരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൾ തന്റെ ഡയറി എടുത്തു നോക്കുന്നു. ഇറേസായിപ്പോയതെല്ലാം വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുന്നു. പെട്ടെന്ന് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഡോങ്ക്യുങ് ഡൂമിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അപ്രത്യക്ഷമായല്ലോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങിയ ചെടികളെല്ലാം വളർന്ന് പൂത്ത് ആകെ പച്ചപ്പായി. അപ്പോൾ ഡൂമിന് ഇതിനു മുന്നേ സംഭവിച്ച ഇൻസിഡൻസ് റിവേഴ്സ് ഓർഡറിൽ ഓർമ്മ വരുന്നു. അവൻ ഡോങ്ക്യുങ്ങിനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോങ്ക്യുങ് അവളുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിന് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കാണുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നു. അവളെ കാണാത്തത് കൊണ്ട് ആന്റി അവളെ ഫോൺ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ഡൂമിന്റെ കോൾ അവളുടെ ഫോണിലേക്ക് വരുന്നു. അത് അവൾ അറ്റൻഡ് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ അവളുടെ തൊട്ടുപുറകിൽ നിൽക്കുന്നു ഡൂം. പിന്നെ പരാതികളും പരിഭവങ്ങളുമാണ്. നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞെന്നും പറഞ്ഞ് രണ്ടുപേരും കരയുകയാണ്. എന്നോട് ചോദിക്കാതെ എന്തിനാ ഡിസിഷൻ എടുത്തേ എന്നും പറഞ്ഞ് ഡൂം അവളോട് വഴക്കിടുന്നു. ഓർമ്മ കിട്ടിയിട്ടും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ സാധിച്ചു എന്ന് ഡോങ്ക്യുങ്ങും തിരിച്ചു ചോദിക്കുന്നു. പരിഭവങ്ങൾക്കൊടുവിൽ രണ്ടുപേരും ഹഗ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഹാപ്പി എൻഡിങ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എപ്പിസോഡ് 13 ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.